ഇടുക്കി ജില്ലയിലെ പ്രധാന സർക്കാർ സ്കൂളായ കുഞ്ചിത്തണ്ണി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും അട്ടിമറിക്കാൻ നീക്കം നടത്തുന്നതായി ആരോപിച്ച് പി ടി എ കമ്മിറ്റിയും രക്ഷിതാക്കളും രംഗത്ത്. 100% വിജയം നേടുന്ന സ്കൂളിനെ തകർക്കാൻ ലക്ഷ്യം വയ്ക്കുന്നത് സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളെ സഹായിക്കാനാണെന്നുമാണ് ആരോപണം. പ്രധാന അധ്യാപകർ ഇവിടെ ജോലി ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നും അധ്യാപകരെ പരീക്ഷാ കാലഘട്ടത്തിൽ പോലും സ്ഥലം മാറ്റുന്നതായും ഇവർ ആരോപിക്കുന്നു. ഇടുക്കി ജില്ലയിലെ ആദ്യകാല സർക്കാർ സ്കൂളുകളിൽ നിന്നും മികച്ച സർക്കാർ വിദ്യാലയങ്ങളുടെ മുൻനിര പട്ടികയിൽ ഇടം നേടിയതുമാണ് കുഞ്ചിത്തണ്ണി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. എന്നാൽ തുടർച്ചയായി 100% വിജയം നേടുന്ന സ്കൂളിനെ തകർക്കാൻ ചില ഉദ്യോഗസ്ഥർ നീക്കം നടത്തുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം. പ്രധാന അധ്യാപകരായി എത്തുന്നവർ 2 മാസം പോലും തികച്ചിവിടെ ജോലി ചെയ്യാറില്ല. ഇപ്പോൾ പോലും സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്ന പ്രധാന അധ്യാപകൻ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ബാക്കി സ്കൂളിലുള്ള 20 അധ്യാപകരും വനിതകളാണ്. ഇവരെ പോലും 1 വർഷം തികച്ചിവിടെ ജോലി ചെയ്യാൻ അനുവദിക്കില്ല. പരീക്ഷാ സമയത്ത് പോലും സ്ഥലം മാറ്റം നൽകുകയാണ്. ഇതിനു പിന്നിൽ ഡയറക്ടറേറ്റിലെ ചില ഉദ്യോഗസ്ഥരാണെന്നും ഇത് സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളെ സഹായിക്കാനാണെന്നും പി ടി എ പ്രസിഡന്റ് കെ എൻ രാജു പറഞ്ഞു. പ്രധാന അധ്യാപകരെ സ്കൂളുകളിൽ ഇല്ല. പലപ്പോഴും 1 ദിവസമോ 2 ദിവസമോ അല്ലെ 1 മാസമോ വന്നിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥയാണ് പ്രധാന അധ്യാപകരുടെ എല്ലാം. അതുകൂടാതെ 20 അധ്യാപകരാണ് സ്കൂളിലുള്ളത്. ആ 20 പേരിൽ 20 സ്ത്രീകളാണ്. 1 പുരുഷന്മാർ പോലും ആ സ്കൂളുമായി ബന്ധപ്പെട്ടില്ല. അപ്പോൾ അതെല്ലാം സ്കൂളിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങളെ എല്ലാം നന്നായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പുരുഷന്മാരായ അധ്യാപകരെ നിയമിക്കണം. അതുപോലെ തന്നെ 1 വർഷമെങ്കിലും സ്ഥിരമായിട്ട് നിൽക്കുന്ന പ്രധാന അധ്യാപകരെ ഇവിടെയോട്ട് പറഞ്ഞു വിടേണ്ടതാണ്. നിരവധി തവണ സർക്കാരിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നടപടി സ്വീകരിക്കുവാൻ തയ്യാറായിട്ടില്ലെന്നും ഇവർ പറയുന്നു. 100% വനിതാ അധ്യാപകർ മാത്രമുള്ള സ്കൂളിൽ പാഠ്യേതര വിഷയങ്ങൾക്ക് പിറകിലാണ്. ഇത് പരിഹരിക്കുന്നതിനായി പുരുഷ അധ്യാപകരെ നിയമിക്കണം. പ്രധാന അധ്യാപകരടക്കമുള്ളവർക്ക് സ്ഥലംമാറ്റം നൽകുന്നത് പരീക്ഷ തീർന്ന് അധ്യയന വർഷം അവസാനിക്കുമ്പോൾ മാത്രമായിരിക്കണം. ഈ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായ നിലപാട് ഉണ്ടായില്ലെങ്കിൽ പി ടി എ ഭാരവാഹികളും രക്ഷിതാക്കളും സംഘടിച്ച് കളക്ടറേറ്റ് സമരം ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.